വെൽക്കം ബാക്ക് ടു ഡോക്ടർ മനഃശാസ്ത്രം. നിങ്ങളുടെ മനഃശാസ്ത്രപരമായ സംശയങ്ങൾക്കുള്ള മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നത് കൗൺസിലർ കൂടിയായ ഇർഷാദ് ആദമാണ്. പ്രഷർ കുറിച്ച് തുടങ്ങാം. 0529611333 എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ മനഃശാസ്ത്രപരമായ സംശയങ്ങൾക്കുള്ള മറുപടി ചോദിക്കാവുന്നതാണ്. ഇർഷാദ്, ഒരു SMS ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൻ്റെ അതിലേക്കാണ് പോകുന്നത്. സതീഷ് എന്ന് പറയുന്ന പ്രേക്ഷകന്റെ ചോദ്യമാണ്. അദ്ദേഹം പറയുന്നത്, കൊച്ച് പഠിത്തത്തിൽ മിടുക്കനായിരുന്നു, പക്ഷെ കുറച്ച് നാളുകളായിട്ട് പഠിത്തത്തിൽ വലിയ താല്പര്യമില്ലാത്തത് പോലെയാണ് തോന്നുന്നത്. കൂടുതൽ സമയവും ഗെയിംസും മറ്റുമൊക്കെ ഗെയിംസ് കളിക്കാനൊക്കെയാണ് താല്പര്യം പ്രകടിപ്പിക്കുന്നത്. എന്തെങ്കിലും ഇതിൽ നിന്ന് കൊച്ചിൻ്റെ ശ്രദ്ധ മാറ്റി വീണ്ടും പഠിത്തത്തിലേക്ക് തിരിച്ച് കൊണ്ടുപോകാൻ എന്തെങ്കിലും ടിപ്സ് തരാൻ പറ്റുമെന്നാണ് സതീഷ് എന്ന് പറയുന്ന പ്രേക്ഷകന്റെ ചോദ്യം. ഓക്കെ, സതീഷിനോട് പറയാനുള്ളത്, ഇതൊരു കുട്ടിയുടെ ബിഹേവിയറൽ ഓറിയന്റഡ് ആയിട്ടുള്ള വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് ഒരു പ്രേക്ഷകൻ കൂടി നമ്മോടൊപ്പം ചേർന്നു. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് ബിനു എന്നാണ്. ഓക്കെ ബിനു, ചോദിച്ചോളൂ, ഇർഷാദിനോട് ചോദിച്ചോ. ഹലോ ഡോക്ടർ. ആ ബിനു, പറഞ്ഞോളൂ. ഞങ്ങളൊരു 4 ബാച്ചിലേഴ്സ് റൂമിൽ താമസിക്കുകയാണ്. ഓക്കെ. എല്ലാവരും ഫേസ്ബുക്കിലും വാട്സപ്പിലും ആണ്, പരസ്പരം ആരും തമ്മിൽ സംസാരിക്കുന്നില്ല. ഓക്കെ, എന്താ ചെയ്യാൻ പറ്റുന്നത്? ആർക്കാണ് പ്രശ്നം? ഞങ്ങള് 4 ബാച്ചിലേഴ്സ് താമസിക്കുന്നത്. ഓക്കെ. അപ്പൊ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് എല്ലാവരും വന്നതിന് ശേഷം ആരും തമ്മിൽ സംസാരിക്കോ തർക്കൊന്നുമില്ല. എല്ലാവരും അവരവരുടെ മൊബൈലുകളിലും അവരുടെ ലോകങ്ങളിലും ആണ് താമസിക്കുന്നത്. നാല് പേരും വാട്സപ്പിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെയാണ്. ഓക്കെ. സി, ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് കാണുന്നുണ്ട്. നമുക്കിപ്പോൾ റീസെൻ്റ് ആയിട്ട് വായിച്ചു, മീൻസ് ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന എന്താ പറയുക, മലയാളികളൊക്കെ മലയാളം പത്രത്തിലൊക്കെ ഇന്നലെ പോലും ന്യൂസ് കണ്ടു. ഇങ്ങനെ എന്താ ഒരുപാട് ഫീമെയിൽസൊക്കെ കുടുങ്ങി വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു നമ്മൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവം കൂടിയാണ് ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ്, വാട്സപ്പ്, ഫേസ്ബുക്ക് ഒക്കെ. പക്ഷേ ഇതിൽ ഒരുപാട് അഡിക്ഷൻസ് വന്ന കേസുകൾ നമുക്ക് റീസെൻ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ അഡിക്ഷൻസ് കേസുകളൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ മെൻ്റൽ ഹെൽത്ത് തെറാപ്പീസ് ഉണ്ട്. ഈ മെൻ്റൽ ഹെൽത്ത് തെറാപ്പീസ് നമ്മൾക്ക് ചെയ്തേ തീരൂ. എന്നാൽ മാത്രമേ നന്നായിട്ട് നമുക്ക് അതിനെ അങ്ങനത്തെ പ്രോബ്ലംസൊക്കെ റിവീൽ ചെയ്യാനും അതെന്താ എക്സാക്ട്ലി, അതൊരു ഡിസോർഡർ ആണെന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ സാധിക്കുള്ളൂ. അതിന് നമുക്ക് സി, അത് തന്നെയാണ്. ഇപ്പോൾ വീട്ടിൽ ഫാമിലി ആയിട്ട് താമസിക്കുന്ന ആളുകളാണെങ്കിൽ പോലും വൈഫ് തൊട്ടപ്പുറത്ത് കിടക്കുന്നുണ്ടെങ്കിൽ ടച്ച് ഫോണിലായിരിക്കും, ഫേസ്ബുക്ക്, വാട്സപ്പ്. അപ്പം അങ്ങനെ അത് ഈ റീസെൻ്റ്ലി നമുക്ക് ഒരുപാട് കേസുകൾ വരാറുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ തന്നെ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലോർ ചെയ്ത് നമ്മൾക്കത് മീൻസ് മനസ്സിലാക്കി കൊടുക്കണം. സൈക്കോളജിക്കൽ കൗൺസിലിംഗ് കൊടുത്തേ തീരുള്ളൂ. മീൻസ് ദേ നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദെയർ പ്രോബ്ലംസ്. ഇപ്പം കൂടുതലും സ്വന്തം പ്രശ്നങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ആ ഒരു സെൽഫ് അവെയർനെസ് ഒക്കെ നമുക്ക് കൊടുത്തേ തീരൂ. കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഡോക്ടറെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് നൽകുന്നതായിരിക്കും. എന്തായാലും ബിനു, വിളിച്ചതിന് വളരെ നന്ദി. താങ്ക് യു ബിനു. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പ്രേക്ഷകനുള്ള മറുപടിയാണ്, അതായത് അദ്ദേഹത്തിൻ്റെ മകൻ അടുത്തിടെയായി പഠിത്തത്തിൽ കുറച്ച് വിമുഖത കാണിക്കുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്. ഓക്കെ, വീണ്ടും പഠിത്തത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എന്തെങ്കിലും ടിപ്സ് നൽകാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം ചോദിച്ചത്. ആക്ച്വലി ഇങ്ങനെയുള്ള കേസുകളൊക്കെ നമ്മൾക്ക് ഫേസ് ടു ഫേസ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യണം. മീൻസ് എപ്പോഴൊക്കെയാണ്, എത്ര ടൈം സ്പെൻഡ് ചെയ്യാം ചെയ്യുന്നുണ്ട്, കുട്ടിക്ക് ടൈം ടേബിൾ ഉണ്ടോ, അല്ല മീൻസ് അവർ ഇതിന് പാരൻസ് എന്ത് ആക്ഷൻ എടുക്കുന്നു, അവർ പേഴ്സണാലിറ്റി അവർക്കറിയുമോ, അല്ലെങ്കിൽ ഫാമിലീസ് വർക്ക് ചെയ്യുന്നവരാണോ. അതിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റൊരു പ്രശ്നം കൂടി നമ്മോടൊപ്പം ചേർന്നു. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? ഗുഡ് ഈവനിംഗ്. ഓക്കെ, ഡോക്ടർ പറഞ്ഞോളൂ. ഓക്കെ ഡോക്ടർ, ഞാൻ എനിക്കൊരു മോളുണ്ട്, 10 വയസ്സാണ്. ഓക്കെ ഓക്കെ. ഞങ്ങൾ ഇത്രയും കാലം നാട്ടിലായിരുന്നു. കുട്ടിക്ക് ഓട്ടിസം ആണ്. ഓക്കെ ഓക്കെ. ഞങ്ങൾ നാട്ടിലായിരുന്നപ്പം ഒരു സ്പെഷ്യൽ സ്കൂളിൽ ഇത്രയും കാലം വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പം ഏത് സ്കൂളിലാണ് വരേണ്ടത് അതിന്റെ കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയത്തില്ല. ഓക്കെ, അതിന്റെ അഡ്മിഷൻ കിട്ടാനൊക്കെയുള്ള
തീർച്ചയായും തീർച്ചയായും ഈ ഓട്ടിസം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. സിനിയെ തീർച്ചയായും ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നു ദുബായ് ഷാർജ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സ്പെഷ്യൽ നീഡ്സ് ആയിട്ടുള്ള കുട്ടികളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ കുറവാണ്. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഓൾറെഡി ഞാനും അതാണ് പറയാൻ വരുന്നത്, കാരണം എന്റെ ഹസ്ബൻഡ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഞങ്ങൾ കുറച്ച് സ്ഥലത്ത് അന്വേഷിച്ചപ്പോൾ നല്ല റേറ്റ് ആണ് അവർ പറയുന്നത്. പെർ മന്ത് തന്നെ ഒരു 3000 4000 ഒക്കെ പറയുന്നുണ്ട് പലരും. ഓക്കെ, ഞങ്ങളുടെ ഇപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്പെഷ്യൽ നീഡ്സിന് പ്രത്യേകം ഞങ്ങൾക്ക് പാക്കേജ് ഉണ്ട്. ഞങ്ങൾ വളരെ ഞങ്ങളിപ്പം ഞങ്ങൾ സിറ്റുവേഷൻ അനാലിസിസ് ചെയ്തപ്പോൾ ഇതിന് ഒരുപാട് പേര് ഒരുപാട് സ്റ്റുഡൻറ്റ് ഞങ്ങൾ സർവേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സർവേ ചെയ്തപ്പം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സ്പെഷ്യൽ നീഡ്സ് ഉള്ള ഒരുപാട് കുട്ടികളുണ്ട്. ഇപ്പം ഞങ്ങളിവിടെ റീസെൻ്റ്ലി ഒരു സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ 23 ഓഫ് ദ സ്റ്റുഡൻസ് ആർ റിക്വയർഡ് സ്പെഷ്യൽ നീഡ്സ്. അവരൊന്നും തന്നെ എക്സ്ട്രാ എഫേർട്സ് കൊടുക്കുന്നില്ല ഈവൻ സ്കൂളുകളിൽ പോലും. അപ്പോൾ ഫീൽഡിൽ എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിന് ആസ്പദമാക്കിയിട്ടുള്ള പ്രോഗ്രാംസൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈവൻ ഓൾറെഡി വി ഹാവ് സോ മെനി സ്റ്റുഡൻസ് ഇൻ അവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൾസോ. അപ്പോൾ നമ്മൾ ഇവരെ ഈ ഹോളിസ്റ്റിക് രീതിയിൽ പരിശീലനം കൊടുത്ത് അവരെ മെച്ചപ്പെടുത്തിയെടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള പ്രോഗ്രാംസ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നു. സോ വി ക്യാൻ ഹെൽപ്പ് സിനി. ക്ലാസ്സസ് ഇപ്പോൾ റൈറ്റ് നൗ 10 o'clock മുതൽ ആഫ്റ്റർനൂൺ വരെ 1 o'clock വരെയാണ് ഞങ്ങളുടെ ക്ലാസ് സമയം. പ്രത്യേക സിലബസൊക്കെ ഉണ്ട്. ഞങ്ങൾ അസസ്മെൻ്റൊക്കെ ചെയ്ത് ഒരു ഡീറ്റെയിൽ അസസ്മെൻ്റ് ചെയ്യും. ഈ അസസ്മെൻറ്റിൽ ഞങ്ങൾ എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യും. ഹൗ എന്താണ് ഐ ക്യു ലെവൽ, മൈൽഡ് ആണോ മോഡറേറ്റ് ആണോ അല്ല സിവിയർ ആണോ കേസ്, അപ്പോൾ എങ്ങനെ നമ്മൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. ഈവൺ വി ഹാവ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഓൾസോ. അപ്പോൾ അവർക്ക് അതിനനുസരിച്ച് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. വി ഹാവ് ആർട്ട് തെറാപ്പി, ആർട്ടിസ്റ്റിക്കിലൂടെ അവരുടെ മീൻസ് സെൽഫ് ആയിട്ടുള്ള എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു അവസരം, പിന്നെ അതുപോലെ കൗൺസിലിംഗ് തെറാപ്പീസ് ട്രെയിനിങ്സ്, അങ്ങനെ എല്ലാ രീതിയിലുള്ള ഒരു ഹോളിസ്റ്റിക് ട്രെയിനിങ് തന്നെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഈവനിങ് റൈറ്റ് നൗ സ്പെഷ്യൽ നീഡ്സിനില്ല. മീൻസ് രാവിലെയാണ് ഇപ്പം ഞങ്ങൾ ബാച്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈവൻ വി ഹാവ് ഞങ്ങളത് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. സിനി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വിളിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം തീർച്ചയായും. താങ്ക് യു സിനി വിളിച്ചത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പഠിത്തത്തിൽ പുറകോട്ട് നിൽക്കുന്നത് അത് നേരിട്ടൊന്ന് ഒന്ന് കൺസൾട്ട് ചെയ്യണമെന്നാണ്. അതെ, കാരണം ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന അവർ ബിക്കോസ് നോ ഇത് പാരൻസിൻ്റെ വളർത്ത് ദോഷമാണ്. മീൻസ് നമുക്കൊരു ഒരു തരത്തിൽ അങ്ങനെ പറയാം. മീൻസ് ഇഫക്റ്റീവ് പാരൻറ്റിങ് ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് എങ്ങനെ കുട്ടികളെ വളർത്തുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ അവർ ഉണ്ടാവത്തില്ല. മീൻസ് എല്ലാവർക്കും എല്ലാ സ്കില്ലും ഉണ്ടാവണമെന്ന് ഒരിക്കലും ഇല്ല. അപ്പോൾ അവർക്ക് എങ്ങനെ കുട്ടികളെ വളർത്തുന്നതിനെ കുറിച്ചുള്ള ഒരു നല്ല ട്രെയിനിങ് ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇഫക്റ്റീവായിട്ട് എങ്ങനെ കുട്ടികളെ വളർത്താം അതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അവരുടെ ഓരോ മൈൽ സ്റ്റോണിലും അവർ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ അച്ചീവ് ചെയ്യുന്നുണ്ടോ, അതല്ല എന്തെങ്കിലും മെൻ്റലി ബ്ലോക്ക് വരുന്നുണ്ടോ, അല്ല മീൻസ് ഫാമിലി ഫാദർ ആൻഡ് മദർ വെദർ ദി ആർ ഹെൽത്തി റിലേഷൻഷിപ്പ്, അവർ നന്നായിട്ട് റിലേഷൻഷിപ്പ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണോ, രണ്ടുപേരും വർക്ക് ചെയ്യുന്ന ആളാണോ, ടൈം ടേബിൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ്. അതിലേക്ക് വരുന്നതിന് മറ്റൊരു പ്രേക്ഷകം കൂടി ചേർന്നു. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? ഓക്കെ, ബാബു ഇർഷാദിനോട് ചോദിച്ചോ. സോറി, ഓക്കെ ഓക്കെ. എന്ത് ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്? സോറി, സെയിൽസ്. ഓക്കെ, സെയിൽസിൽ ടാർജറ്റ് ഒക്കെ ഉണ്ടോ? ഓക്കെ, വീട്ടിൽ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? വീട്ടിൽ വരുമ്പോഴും വർക്കാണ്. ഓക്കെ ബാബു, അത് നന്നായിട്ട് യു നീഡ് ടു ഷെഡ്യൂൾ. മീൻസ് നമ്മളൊരു ഡേ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടോ ബാബു? രാവിലെ ഇല്ല. ഓക്കെ ഫൈൻ. ഫസ്റ്റ് നമ്മൾ ഒരു കാര്യം, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും വി നീഡ് ടു പ്ലാൻ. നമ്മൾ എത്ര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, നമ്മളേത് നമ്മളിന്നിപ്പോൾ ആരെയാണ് കാണാൻ പോകുന്നത്. സെയിൽസിലൊക്കെ ആണെങ്കിൽ യു വിൽ ബി ഹാവിങ് സോ മെനി അപ്പോയിൻമെൻറ്റ്സ്.
അപ്പോൾ അപ്പോയിൻമെൻറ്റ്സ് എവിടേക്കാണ്, എത്ര സമയത്ത് നമുക്ക് തിരിച്ചെത്താൻ പറ്റും? മീൻസ് നമ്മൾ സാധാരണ രീതിയിൽ പറയാറ്, നമ്മൾ ഇപ്പൊ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ ബാബുവിന്? എന്തെങ്കിലും പ്രത്യേകം ഓക്കെ, ടാർഗറ്റ് നന്നായിട്ടുണ്ടോ? നമ്മളിപ്പോ മാർക്കറ്റിംഗ് സെയിൽസ് ഒക്കെ ആകുമ്പോ അതൊന്നും കുഴപ്പമില്ല ബാബു. ടാർഗറ്റ് ഇഷ്യൂസ് ഇല്ല. ഓക്കെ, അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്യണം. സോ ഇനി ടു മീൻസ് നമ്മൾ വർക്ക് നേച്ചർ നോക്കണം, ഏതൊക്കെ ഏരിയയിലേക്കാണ് പോകുന്നത് നോക്കണം, അതിനനുസരിച്ച് നമ്മൾ ഹെൽത്തി ആണോ നോക്കണം, തിരിച്ച് എത്ര മണിക്ക് നമ്മൾ തിരിച്ചെത്തും എന്ന് നോക്കണം, ഫുഡ് ആരാണോ പ്രിപ്പയർ ചെയ്യുന്നത്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അറിയണം. ഇതൊക്കെ പ്ലാൻ ചെയ്യണം, ഇതൊക്കെ നന്നായിട്ട് പ്ലാൻ ചെയ്യണം. സോ വി നീഡ് ടു സിറ്റ് ടുഗെദർ. പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട്. ഓക്കെ, ആ സോ സി, നമ്മൾ സാധാരണ രീതിയിൽ കേസ് ഹിസ്റ്ററി എന്ന് പറയും. നമ്മൾക്ക് എ ടു സെഡ് ഫ്രം ബേർത്ത് ഓൺവേർഡ്സ് ടിൽ ഇതുവരെ ഏതൊക്കെ മേഖലകളിലൂടെ കടന്നു വന്നിട്ടുണ്ട്, എന്തൊക്കെ പ്രോബ്ലംസ് ആണ് താങ്കൾ എഫക്റ്റ് ചെയ്യുന്നത്, സൈക്കാട്രിക് ഡിസോർഡർ ആണോ സൈക്കോളജിക്കൽ ഡിസോർഡർ ആണോ, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യണം. വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. പിന്നെ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ, മീൻസ് കുറച്ചും കൂടി സീവിയർ ആണെങ്കിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ, അപ്പൊ ഇതൊക്കെ നമ്മൾക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് വി ക്യാൻ പ്ലാൻ ബെറ്റർ ഇന്റർവെൻഷൻ. എന്തായാലും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണ്, തീർച്ചയായിട്ടും ഇർഷാദിനെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് നൽകുന്നതായിരിക്കും. വിളിച്ചിരുന്നു, താങ്ക് യു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ പ്രധാനപ്പെട്ട ഈ മെയിനായിട്ട് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുടെ കാര്യത്തിൽ ശരിക്കും ഇത്തരത്തിലുള്ള ഒരു കേസ് വരികയാണെങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും വളരെ നന്ദി ഇർഷാദ്, ഇത്രയും സമയം വളരെ വിശദമായി തന്നെ ഹോളിസ്റ്റിക് കൺസെപ്റ്റിനെ കുറിച്ചും ഒക്കെ ഷെയർ ചെയ്തത്. എന്തായാലും നിരവധി എസ് എം എസുകൾ ഇവിടെ വന്ന് കിടപ്പുണ്ട്, ഇത് മുഴുവനായും ഇപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായതുകൊണ്ട് ചോദിക്കാൻ സാധിക്കുന്നില്ല. അടുത്ത ആഴ്ച തീർച്ചയായും ഇർഷാദ് നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ ഉണ്ടാവും. അടുത്ത ആഴ്ച ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകുന്നതുമായിരിക്കും. എസ് എം എസ് അയച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി, ഒപ്പം വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. എപ്പോഴും പറയാനുള്ളത് പോലെ എല്ലാ ബുധനാഴ്ചയും രാത്രി 8 മുതൽ 8:30 വരെ നിങ്ങളുടെ മനഃശാസ്ത്രപരമായ സംശയങ്ങൾക്കുള്ള മറുപടി നൽകാനായി ഇർഷാദ് നമ്മോടൊപ്പം ഉണ്ടാവും. വീണ്ടും അടുത്ത പരിപാടിയുമായി കാണുന്നവരെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. താങ്ക് യു.